ആകാശവാണി നമസ്കാരം ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ് ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ് സർവകലാശാലകൾ സംസ്ഥാനത്തിന്റെ പൂർണ്ണ അധികാരത്തിൽ ഉള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ച നടപടി മരവിപ്പിച്ച ഗവർണറുടെ തീരുമാനം പരിശോധിക്കേണ്ടത് സർവകലാശാലയാണ് ഇത്തരമൊരാവശ്യം സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഇന്നലെ രാത്രിയോടെയാണ് നിയമനം റദ്ദാക്കി ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും നടന്ന ബന്ധു നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമവിരുദ്ധമായ നിയമനം നടത്താനുള്ള കണ്ണൂർ സർവകലാശാലയുടെ ശ്രമത്തെയാണ് തന്റെ അധികാരം ഉപയോഗിച്ച് ഗവർണർ തടഞ്ഞത് കഴിഞ്ഞ ആറ് വർഷവും ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള മുഴുവൻ ബന്ധു നിയമനങ്ങളെക്കുറിച്ചും അന്വേഷിച്ച് റദ്ദാക്കാൻ ഗവർണർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു മന്ത്രി വി അബ്ദുറഹ്മാനാണ് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചത് ക്ഷണം സ്വീകരിക്കുന്നതായി തിരുവനന്തപുരം ലത്തിൻ അതിരൂപത അറിയിച്ചു നാളെ ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ട് മന്ത്രി നേരിട്ട് ലത്തീൻ രൂപത അധികൃതരെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങളായി മത്സ്യത്തൊഴിലാളികൾ സമരത്തിലായിരുന്നു കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി പന്ത്രണ്ട് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അത്യാധുനിക ഉപകരണങ്ങൾ സജ്ജമാക്കുന്നതിന് ഒൻപത് ദശാംശം ആറ് അഞ്ച് കോടി രൂപയും നവീകരണ പ്രവർത്തനങ്ങൾക്കായി രണ്ട് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയുമാണ് അനുവദിച്ചത് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പൊതുമരാമത്ത് വകുപ്പിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾ അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അത്തരം കുറയ്ക്കണം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥരും കരാറുകാരും നന്നായി ജോലി ചെയ്യുന്നവരാണ് എന്നാൽ തെറ്റായ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഫെസ്റ്റിവൽ ഓഫീസിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു പ്രമുഖ കക്ഷികൾ കഴിഞ്ഞ ഒരു മാസമായി നടത്തിയ വാശിയേറിയ പ്രചാരണത്തിനാണ് വൈകുന്നേരം ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ് മട്ടന്നൂർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ പോളിങ്ങിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു വോട്ടെടുപ്പ് രാവിലെ മുതൽ വൈകുന്നേരം വാർഡുകളിലേക്കാണ് എല്ലാ വാർഡുകളിലുമായി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടു വോട്ടെടുപ്പിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗും വീഡിയോഗ്രഫിയും ഉണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു നഗരവീഥികളെ അമ്പാടിയാക്കി കേരളത്തിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു അഷ്ടമിരോഹിണി നാളിൽ കൃഷ്ണനെ ദർശിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നലെ മുതൽ വൻ ഭക്തജനത്തിരക്കായിരുന്നു അമ്പലപ്പുഴ നെയ്യാറ്റിൻകര വർക്കല ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടന്നു ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രയും നടന്നു രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾ ഉടൻ ലഭ്യമാകും ഇതിന്റെ ഭാഗമായി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ടെലികോം സേവനദാതാക്കൾക്ക് സ്പെക്ട്രം അനുവദിച്ചു ഫൈവ് ജി സേവനം അടുത്ത മാസം മുതൽ ലഭ്യമായി തുടങ്ങുമെന്നാണ് പ്രതീക്ഷ ഇതിനുള്ള നടപടികൾ തുടങ്ങണമെന്ന് ടെലികോം സേവനദാതാക്കളോട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഭ്യർത്ഥിച്ചു സ്പെക്ട്രം ലേലവുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക ഇനത്തിൽ എണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം നാല് കോടി രൂപ അടച്ചതോടെ എയർടെലിന് സ്പെക്ട്രം ഫ്രീക്വൻസി ബ്രാൻഡ് അനുവദിച്ചു ഫൈവ് ജി സേവനത്തിനുള്ള ഉപകരണങ്ങൾ കമ്പനികൾ സ്ഥാപിച്ചു കഴിഞ്ഞു മെഗാഹട്ട്സ് ഫൈവ് ജി സ്പെക്ട്രം ലേലത്തിലൂടെ ഒരു വൈദ്യുതോൽപാദനത്തിനായുള്ള കൽക്കരിയുടെ ഇറക്കുമതി അടുത്ത വർഷത്തോടെ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ നടന്ന ഒരു ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അതിവേഗം ോടെ ഇന്ത്യയുടെ കൽക്കരി ഉപയോഗം ഒന്നര ശതകോടി ടൺ ആയി ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ ആഭ്യന്തര കൽക്കരി ഉൽപാദനം ശതമാനം വർദ്ധിച്ചതായും ഈ സാമ്പത്തിക വർഷം തൊള്ളായിരം ദശലക്ഷം ടൺ കൽക്കരി ഉൽപാദനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കൽക്കരിയിൽ നിന്ന് വാതക ഇന്ധനം ഉണ്ടാക്കുന്ന പ്രക്രിയയെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ശ്രീ ജോഷി വ്യക്തമാക്കി റോഹിംഗിൻ വിഷയത്തിൽ ഡൽഹി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ വോട്ടുബാങ്ക് രാഷ്ട്രീയത്തിനായി എ എ പി സർക്കാർ രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച വരുത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി രാജ്യസുരക്ഷയാണ് പരമപ്രധാനം അനധികൃത കുടിയേറ്റക്കാർക്ക് രാജ്യത്ത് അഭയം നൽകില്ല അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനുള്ള ചർച്ചകൾ വിദേശകാര്യ മന്ത്രാലയം നടത്തിവരികയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം രാജ്യസുരക്ഷ വിദേശബന്ധം പൊതുസമാധാനം എന്നിവയെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച ചില സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ചതായി കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം എട്ട് യൂട്യൂബ് വാർത്താ ചാനലുകൾ ഒരു ഫേസ്ബുക്ക് അക്കൌണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നിവയാണ് നിരോധിച്ചത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് വാർത്താ ചാനലും നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നു ഈ ചാനലുകൾക്ക് സംയുക്തമായി ലക്ഷത്തോളം സംയുക്തമായിരിക്കാർ ഉണ്ടായിരുന്നെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ സായുധസേനകൾ ജമ്മുകശ്മീർ വിഷയം എന്നിവ സംബന്ധിച്ച് തെറ്റായ വാർത്തകൾ നൽകിയ ചാനലുകളാണ് ഇവ വിമാനങ്ങളിൽ കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങൾ കർശനമായി നടപ്പാക്കാനും ഇത് ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടു രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്ന സാഹചര്യത്തിലാണ് ഡിജിസിഎയുടെ നിർദ്ദേശം മാസ്ക് നിർബന്ധമാക്കണം യാത്രക്കാർ മാസ്ക് ശരിയായി ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനും വിവിധ മാർഗ്ഗങ്ങളിലൂടെ യാത്രക്കാരുടെ ശരിയായ ബോധവൽക്കരണം ഉറപ്പാക്കാനും എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകി ഇത് പാലിക്കാത്ത യാത്രക്കാരനെതിരെ എയർലൈനുകൾക്ക് പിഴ അടക്കമുള്ള കർശന നടപടിയെടുക്കാം വിമാനത്താവളങ്ങളിലും വിമാന കമ്പനികളിലും മിന്നൽ പരിശോധനകൾ നടത്തുമെന്നും ഡിജിസിയെ അറിയിച്ചു അതിനിടെ ബൂസ്റ്റർ ഡോസ് വിതരണത്തിന്റെ നിരക്ക് വർദ്ധിപ്പിക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു ഫിഷറീസ് ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ ഒൻപതാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ നടന്നു കേന്ദ്ര ഫിഷറീസ് മന്ത്രി പരഷോത്തം രൂപാല സഹമന്ത്രിമാരായ എൽ മുരുകൻ സഞ്ജീവ് കുമാർ ബല്യൻ തുടങ്ങിയവർ പങ്കെടുത്തു മത്സ്യകൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി അക്വാ ബസാർ മൊബൈൽ ആപ്പ് ശ്രീ രൂപാല പുറത്തിറക്കി മത്സ്യബന്ധന ഹാർബറുകൾ ഐസ് നിർമ്മാണ കേന്ദ്രങ്ങൾ ശീത സംഭരണികൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു ധാർമ്മികത സമ്പദ്വ്യവസ്ഥ അന്തരീക്ഷം പരിസ്ഥിതി തുടങ്ങിയവ രാജ്യത്തിന്റെ നാല് പ്രധാന സ്തംഭങ്ങളാണെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ ആദ്യ ഇ ഡബിൾ ഡെക്കർ എ സി ബസ് മുംബൈയിൽ പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം വായു മലിനീകരണം കുറയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിട്ട കേന്ദ്രമന്ത്രി പെട്രോൾ ഡീസൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ് മലിനീകരണത്തിന്റെ ശതമാനത്തിനും കാരണമെന്നും ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബോട്ട് ഓസ്ട്രേലിയൻ വനിതയുടേതെന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് ബോട്ട് ഉപേക്ഷിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു ബോട്ടിൽ നിന്ന് മൂന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും വെടിയുണ്ടകളും കണ്ടെത്തിയിരുന്നു എന്നാൽ പ്രഥമദൃഷ്ട്യ ഇതിന് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് ബോട്ടിൽ ആയുധങ്ങൾ സൂക്ഷിച്ചതെന്ന് വ്യക്തമല്ലത് ബോട്ടിലുണ്ടായിരുന്നവരെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും ശ്രീ ഫട്നാവിസ് അറിയിച്ചു കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ ഇറാൻ യുഎഇ സന്ദർശനം ആരംഭിച്ചു സന്ദർശനവേളയിൽ ഇറാനിലെ ചഹബാർ തുറമുഖം യു എയിലെ ജനറൽ അലി തുറമുഖം ഉൾപ്പെടെ ശ്രീ സോനോവാൾ സന്ദർശിക്കും ഉത്തരേന്ത്യ നാളെ ജന്മാഷ്ടമി ആഘോഷിക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ജന്മാഷ്ടമി ആശംസിച്ചു ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലും ബോധനത്തിലും ക്ഷേമത്തിന്റെയും നന്മയുടെയും സന്ദേശം അടങ്ങിയിരിക്കുന്നു നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നന്മയുടെ പാത പിന്തുടരാൻ ജന്മാഷ്ടമി പ്രചോദനമാകട്ടെയും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ത്യൻ വ്യോമസേനയും റോയൽ മലേഷ്യൻ എയർഫോഴ്സും തമ്മിലുള്ള ഉദാരശക്തി ഉഭയകക്ഷി സൈനികാഭ്യാസം മലേഷ്യയിലെ കുവാതൻ വ്യോമസേനാ താവളത്തിൽ സമാപിച്ചു നാല് ദിവസം നീണ്ടുനിന്ന അഭ്യാസത്തിൽ ഇരു വ്യോമസേനകളും വിവിധ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി മലേഷ്യയിലെ കോലാലംപൂരിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഓഫീസ് സ്ഥാപിക്കും ഇതു സംബന്ധിച്ച ധാരാപത്രത്തിൽ എച്ച്എൽ ഒപ്പുവച്ചു മലേഷ്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾക്കായി വിമാനങ്ങൾ ലഭ്യമാക്കാനും തെക്കുകിഴക്കൻ ഏഷ്യയിൽ എച്ച്എലിന്റെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനും ഇത് സഹായിക്കും ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ പ്രളയ സാഹചര്യം തുടരുന്നു പ്രളയം രൂക്ഷമായ ഖുദ്ര പുരി കട്ടക് ജഗത്സിംഗ്പൂർ കേന്ദ്രപാറ എന്നീ ജില്ലകളിൽ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് വ്യോമനിരീക്ഷണം നടത്തി മഹാനദി കരകവിഞ്ഞതോടെ പന്ത്രണ്ട് ജില്ലകളിലെ അഞ്ച് ലക്ഷത്തോളം പേരെയാണ് പ്രളയം ബാധിച്ചത് ഇന്ത്യ ഫിലിപ്പീൻസ് നാലാമത് തല ചർച്ച മനിലയിൽ നടന്നു സുരക്ഷാ വിഷയങ്ങളിലുള്ള പരസ്പര സഹകരണവും ആസിയാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയായി വടക്കു കിഴക്കൻ മേഖലയുടെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കിടെ മേഖലയ്ക്ക് ഗുണപരമായ പരിവർത്തനം സംഭവിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു സിംബാബ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് പത്ത് വിക്കറ്റിലെ തകർപ്പൻ ജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത സിംബാബ് നാൽപ്പത് ദശാംശം മൂന്ന് ഓവറിൽ റൺസ് എടുക്കുന്നതിനിടെ എല്ലാ വിക്കറ്റുകളും നഷ്ടമായി നൂറ്റി റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ മുപ്പത് ദശാംശം അഞ്ച് ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ റൺസ് നേടി ലക്ഷ്യം കണ്ടു ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി ഇന്ത്യൻ നേവിയെ പരാജയപ്പെടുത്തി ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു മുംബൈയുടെ വിജയം മറ്റൊരു മത്സരത്തിൽ നെറോക്ക എഫ് സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ട്രോ എഫ് സിയെയും പരാജയപ്പെടുത്തി